നമസ്കാരം റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം സ്നേഹം എന്ന വിശുദ്ധ വികാരമാണ് എന്നും അക്കിത്തത്തിന്റെ പ്രത്യേക ശാസ്ത്രം ഒരു ഭാരതീയ കവിക്ക് മാത്രം സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ഈ സ്നേഹ ദർശനമാണ് അക്കിത്തത്തിന്റെ കവിതകളിൽ നിറഞ്ഞു നിൽക്കുന്നത് അമ്പലങ്ങളി വണ്ണം തുമ്പില്ലാതെ വരയ്ക്കുകിൽ വമ്പനാ വന്നിട്ടം വന്നിട്ടമ്പാടും നാശമാക്കിടും എന്ന് വീടിനടുത്തുള്ള അമ്മേറ്റിക്കര ഹരിമംഗലം ക്ഷേത്രത്തിന്റെ ചുമരിൽ കോറിയിടുന്ന കാലത്ത് അക്കിത്തത്തെ എന്ന നമ്പൂതിരിക്കുട്ടി ഉപനയനം കഴിഞ്ഞിട്ടില്ലാത്ത ഉണ്ണിയായിരുന്നു ലോക നടത്തിപ്പിന്റെ അന്നു മുതൽ ഇന്നോളം അക്കിത്തം എഴുതിയതും പ്രവർത്തിച്ചതും സാമൂഹിക നവോത്ഥാന പ്രവർത്തനങ്ങളിൽ വീ ഭട്ടതിരിപ്പാടായിരുന്നു അക്കിത്തത്തിന്റെ ഗുരുനാഥൻ ആഠ്യത്വവും ജന്മിത്തവും സംബന്ധ വ്യവസ്ഥയും തൊട്ട് കടവല്ലൂർ അന്യോന്യം വരെ കടപുഴകി എറിഞ്ഞ് തുലാക്കാറ്റ് പോലെ കടന്നുപോയ ആ പരിവർത്തനത്തിന്റെ കൊടുങ്കാറ്റ് വിതച്ചവരുടെ കൂടെ അക്കിത്തം എന്ന ഉണ്ണി നമ്പൂതിരി എന്നും ഉണ്ടായിരുന്നു അഗ്നിഹോത്രത്തിൽ നിന്ന് അനാഥ ജനസഞ്ചയത്തിന്റെ യോഗക്ഷേമത്തിലേക്കായിരുന്നു ആ യാത്ര വി ടി യോടൊപ്പം യോഗക്ഷേമ സഭയിലെ പുരോഗമന പക്ഷത്ത് പ്രവർത്തിച്ച കാലത്താണ് ഐ സി പി നമ്പൂതിരിയുടെയും ഇ എം എസിന്റെയും ഒക്കെ സ്വാധീനത്തിൽ കമ്മ്യൂണിസ്റ്റ് പക്ഷത്തേക്ക് വന്നത് തൃത്താല ഫർക്കയിൽ കേരള സംസ്ഥാന രൂപവത്കരണത്തിന് മുമ്പുള്ള തിരഞ്ഞെടുപ്പിൽ കെ ബി മേനോനെതിരെ മത്സരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് തിരഞ്ഞെടുത്തത് അക്കിത്തത്തെ ആയിരുന്നു പക്ഷേ അച്ഛൻ അന്ന് പറഞ്ഞു നീ രാഷ്ട്രീയത്തിൽ പരാജയമാവും കവിതയിൽ പക്ഷി വിജയിക്കും അക്കിത്തം അച്ഛൻ ചൂണ്ടിക്കാട്ടിയ വഴി സ്വീകരിച്ചു അക്കിത്തത്തിലെ കവിയെ പിന്നീട് ആഴത്തിൽ കണ്ടെത്തിയത് മഹാകവി ഇടശ്ശേരിയാണ് അക്കിത്തത്തിൻ്റെ ഒരു കവിത വായിച്ച് ഇടശ്ശേരി പറഞ്ഞത്രേ ഇയാൾക്ക് ചിരിക്കാനറിയാം അറിയുന്നവർക്ക് കരയാനും കഴിയും കവിതയിൽ നിന്ന് കണ്ണുനീർത്തുള്ളി കുഴിച്ചെടുക്കാനാണ് ഇടശ്ശേരി അക്കിത്തത്തെ ഉപദേശിച്ചത് അന്നു മുതൽ തീർന്നു ഈ വലിയ കവി കണ്ണുനീരിന്റെ ലവണദർശനവും ജലകാമനയുടെ വേദാന്തവുമായി ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കുകയാണെന്നാത്മാവിലായിരം സൗരമണ്ഡലം മറ്റുള്ളവരുടെ വേദനയിലും കണ്ണുനീരിലും ഹൃദയം ചേർത്ത് നിൽക്കുന്ന ഈ പരക്ലേശ വിവേകം അക്കിത്തത്തെ സമാനതകളില്ലാത്ത സമിഷ്ട സ്നേഹത്തിന്റെ വിശ്വഗായകനാക്കി കാണായതപ്പടി കണ്ണുനീരാകിലും ഞാൻ ഉയർക്കൊള്ളുന്നു വിശ്വാസ ശക്തിയാലെന്ന് കണ്ണുനീർ കടലുകളെയെല്ലാം അതിജീവിക്കുന്ന പ്രത്യാശ കൊളുത്തിപ്പിടിച്ച് മുന്നേറാൻ ഈ കവിയെ പ്രാപ്തനാക്കിയത് സ്നേഹത്തിലുള്ള അചഞ്ചല വിശ്വാസമാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം അക്കിത്തത്തെ കമ്മ്യൂണിസ്റ്റ് ബിരുദനെന്ന് മുതിരകുത്തുന്നതിനായി ചിലർ ഉപയോഗപ്പെടുത്തി നേരത്തെ മഹാത്മാജിയുടെ പ്രേരണയിൽ നാലെണ്ണം മെമ്പർഷിപ്പ് എടുത്ത് കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന കവി ചിലരുടെ കണ്ണിൽ ചോപ്പനും ചിലരുടെ കണ്ണിൽ ഗതർഗുപ്പായക്കാരനും ചിലരുടെ കണ്ണിൽ ഫാസിസ്റ്റുമായി പക്ഷേ അക്കിത്തമെന്നും അനാഥരുടെയും അശരണരുടെയും പക്ഷത്തായിരുന്നു എല്ലാ രാഷ്ട്രീയ സമരങ്ങളിലും പരാജിതരാവുകയും എല്ലാ യുദ്ധങ്ങളിലും തോറ്റുപോവുകയും ചെയ്തവരുടെ പക്ഷത്തു നിന്നാണ് അക്കിത്തം ഇതിഹാസം എഴുതിയിരുന്നത് തനിക്കൊന്നും ആവശ്യമില്ലെന്ന വിരക്തരതി ഈ കവി എന്നും ഭരിച്ചിട്ടുണ്ട് ഓരോ തവണ ആഹുതി ചെയ്യുമ്പോഴും അഗ്നയെ ഇതം നമഹ എന്ന് പ്രാർത്ഥിച്ച വേദാന്തധർമ്മ സംസ്കൃതിയുടെ യജ്ഞബോധമാണ് നിഷ്കർമ്മയോഗമായി കവിതയെ സ്വീകരിക്കാൻ അക്കിത്തത്തിന് പ്രേരണയായത് മനുഷ്യർ മാത്രമല്ല പ്രകൃതിയും ചരാചര പ്രാണങ്ങളും മുഴുവനും അക്കിത്തത്തിന് സഹോദരരാണ് വീറ്റിയും ഇടശ്ശേരിയും നാലപ്പാടനും കുട്ടികൃഷ്ണമാരാരും വേദരത്നം ഏർക്കരയും ചേർന്ന് സൃഷ്ടിച്ചതാണ് തൻ്റെ എന്ന് അക്കിത്തം തന്നെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യനും പ്രകൃതിയുമായി ബന്ധപ്പെട്ടതൊന്നും കവിതയ്ക്ക് അന്യമല്ലെന്നുള്ളൊരു പൊന്നാനിക്കളരിയുടെ ദർശന പാരമ്പര്യം അക്കിത്തത്തിൽ നവീനമായ വികാസനം നേടി അവിടെ ഭൗതികതയും ആത്മീകതയും രണ്ടല്ല ഏക സത്യമാണ് ഭാഗവതം പരിഭാഷപ്പെടുത്തിയപ്പോൾ വ്യാസന്റെ ലോകോത്തരമായ ഒരു ശ്ലോകം അക്കിത്തം ഇങ്ങനെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ഉപനയനം കഴിഞ്ഞിട്ടില്ലാത്തവനും കൃത്യങ്ങൾ സ്വയം നിർവഹിക്കാനാവാത്തവനുമായ പുത്രൻ ശുഗൻ സന്യാസത്തിന് പോകാനായി യാത്ര ചോദിച്ചപ്പോൾ സർവസംഘ പരിത്യാഗിയായ വ്യാസൻ പോലും മമത കൈവിടാനാവാതെ മകനെ ശുഗ എന്ന് വിളിച്ചുപോയി അപ്പോൾ സർവചരാചരങ്ങളും വിളി കേട്ടു ആ സർവഭൂത ഹൃത്യത്വമാണ് അക്കിത്തത്തിൻ്റെ കവിത അത് ഒന്നിനെയും ഒഴിവാക്കുന്നില്ല എല്ലാം ഉൾക്കൊള്ളുന്ന മഹാസ്നേഹസ്പന്ദനമായിരിക്കുക മാത്രം ചെയ്യുന്നു താൻ കമ്മ്യൂണിസം പഠിച്ചത് ഋഗ്വേദത്തിലെ സംവാദ സൂക്തത്തിൽ നിന്നാണെന്ന് അക്കിത്തം പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ടിടത്ത് സമാനം സമാനം എന്ന് ആവർത്തിച്ചത് വായിച്ച് ആത്മാവിൽ ഉൾക്കൊണ്ട ഈ അസാധാരണ സമഭാവനയാണ് കാലാധിപർത്തിയായ കാവ്യബലമായി അക്കിത്തത്തെ ഭരിച്ചത് വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന സമകാലിക യുഗ ദുഃഖങ്ങളിൽ മുഴുകി നിന്നുകൊണ്ട് ഒരു കറുത്ത ഉപനിഷത്ത് ഉച്ചരിക്കേണ്ടി വന്നപ്പോൾ അത് പ്രതിലോഭപപരമായിരുന്നില്ല എന്നറിയണമെങ്കിൽ ആ വരികളുടെ മുന്നിലുള്ള വരികൾ കൂടി ആഴത്തിൽ വായിക്കണം പോരാളിയും സന്യാസിയും ഒരാളിൽ ഒന്നിച്ചതിന്റെ ഋഷിദർശനമാണ് അക്കിത്തം കവിത ന്യൂസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്